വിടെ ഡിസ്കസ് ചെയ്യുന്നത് പത്താം ക്ലാസ്സിലെ ടെൻത്ത് ചാപ്റ്ററായ പോളിനോമിയൽസ് അഥവാ ബഹുപദങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ ടു ഫോർട്ടിയിലെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ആദ്യത്തെ ഒരു സെറ്റ് നമുക്ക് നാല് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതെന്ന് പറയുന്നത് ഇൻ ഈച്ച് പെയർ ഓഫ് പോളിനോമിയൽസ് ഗിവൺ ബിലോ ഫൈൻഡ് ദ നമ്പർ ടു ബി സബ്ട്രാക്റ്റഡ് ഫ്രം ദ ഫസ്റ്റ് ടു ഗെറ്റ് എ പോളിനോമിയൽ ഫോർ വിച്ച് ദ സെക്കൻഡ് ഈസ് എ ഫാക്ടർ ഫൈഡ് ഓൾസോ ദ സെക്കൻഡ് ഫാക്ടർ ഓഫ് ദ പോളിനോമിയൽ ഗോട്ട് ഓൺ സബ്ട്രാക്ടി ദ നമ്പർ അതായത് നമുക്ക് ഇതിലത്തെ നമ്മൾ കണ്ടുണ്ടല്ലേ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് എന്ന് പറഞ്ഞിട്ട് അല്ലേ അപ്പം എ ഏതാന്ന് കണ്ടുപിടിക്കണം അതുകൂടാതെ അതിൻ്റെ ഒരു സെക്കൻഡ് ഫാക്ടർ ഉണ്ടാവില്ല ഓൾറെഡി ഒരു ഫാക്ടർ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് അതുകൂടാതെ അതിൻ്റെ സെക്കൻഡ് ഫാക്ടറും രണ്ടാമത്തെ ഘടകവും നമുക്ക് കണ്ടുപിടിച്ച് കൊടുക്കണം അപ്പോൾ ആദ്യത്തെ പോളിനോമിയൽ ഇവിടെ പി ഓഫ് എക്സ് തന്നിരിക്കുന്നത് നമുക്ക് എന്താണ് എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് ഫൈവ് എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് ഇതിൽ എക്സ് മൈനസ് ഫോർ അതിൻ്റെ ഒരു ഫാക്ടറാണ് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ എ എന്തായിട്ട് എടുക്കാം ടേക്ക് എസ് ഈക്വൽ ടു എന്താണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് എസ് ഈക്വൽ ടു ഫോർ ആണ് എക്സ് മൈനസ് ഫോർ അതായത് എക്സ് മൈനസ് എ എന്ന് പറഞ്ഞ മോഡലാണ് അല്ലേ അപ്പോൾ എയുടെ സന്ത ഇവിടെ എന്താണ് ഫോർ ആണ് അപ്പോൾ എ ്സ് ഈക്വൽ ടു ഫോർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാം ഇനി നമുക്ക് എന്ത് കാണണം പി ഒഫ് എക്സ് മൈനസ് പി ഒഫ് എ അല്ല അതാണ് നമ്മുടെ പോൾ അതിനുമുമ്പ് നമുക്ക് പി ഒഫ് എ എന്താണെന്ന് കണ്ടുപിടിച്ച് കൊടുക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് തന്നെ ചെയ്യാം പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് ഫൈവ് മൈനസ് പി ഓഫ് എ പി ഓഫ് എക്സിലെ എക്സിന് സാധനത്തൊക്കെ ഏറ്റവും കൊടുക്കുക അതായത് പി ഓഫ് ഫോർ പി ഓഫ് എ എന്ന് പറയുന്നത് ഇവിടെ പി ഒഫ് ഫോർ ആണ് അപ്പോൾ എന്ത് വരും ഫോർ സ്ക്വയർ മൈനസ് ത്രീ ഇൻറ്റു ഫോർ പ്ലസ് ഫൈവ് ഇതിൻ്റെ വാല്യൂ നമ്മളിപ്പോൾ കാണണ്ട കാരണം നമുക്കിതിൻ്റെ സെക്കൻഡ് പോളി ഫാക്ടർ അല്ലേ രണ്ടാമത്തെ ഘടകം കണ്ടുപിടിച്ച് കൊടുക്കണമെങ്കിൽ നമ്മൾ നമ്മളിതിൻ്റെ വാല്യൂ ഇങ്ങനെ കാണണ്ട നമ്മൾ ഇതേപോലെ തന്നെ ഇടുക ഇവിടെ എക്സ് സ്ക്വയർ ഇവിടെ എന്ത് വരും മൈനസ് ഫോർ സ്ക്വയർ നമ്മൾ ഒരുമിച്ച് എഴുതുക പിന്നെ ഇവിടെ മൈനസ് ത്രീ നമ്മൾ കോമൺ ആയിട്ട് എടുക്കും അതായത് എക്സിൻ്റെ കോഫിഷൻ ഇവിടെ എന്ത് വരും എക്സ് വരും ഇവിടെ മൈനസ് ത്രീ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഒരു മൈനസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു മൈനസ് ഫോർ തെറ്റി പോകരുത് അത് പ്ലസ് ഫോർ അല്ല മൈനസ് ഫോർ ആണ് പിന്നെ ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് ടേം പ്ലസ് ഫൈവ് ഉണ്ട് ഇവിടെ എന്ത് വരും ഈ മൈനസ് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ മൈനസ് ഫൈവ് ഇപ്പോൾ സംശയമുള്ളവരെ ഒരു സ്റ്റെപ്പ് ആ മൈനസ് ഉള്ളിലേക്ക് കൊടുത്തിട്ടുള്ളത് ചെയ്തിട്ട് പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇങ്ങനെ ചെയ്താൽ മതി എക്സ് സ്ക്വയർ മൈനസ് ഫോർ സ്ക്വയറിന് നമുക്ക് എങ്ങനെ എഴുതാം എക്സ് മൈനസ് ഫോർ ഇൻറ്റു അല്ലെങ്കിൽ എക്സ് പ്ലസ് ഫോർ ഇൻറ്റു എക്സ് മൈനസ് ഫോർ അല്ലേ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആ ഒരു ഫോമിലാണല്ലേ ആ ഐഡൻറ്റിറ്റിയാണ് നമ്മളവിടെ യൂസ് ചെയ്യണത് പിന്നെ മൈനസ് ത്രീ ഇൻറ്റു എക്സ് മൈനസ് ഫോർ പ്ലസ് ഫൈവ് മൈനസ് ഫൈവ് അവിടെ ക്യാൻസൽ ആയിപ്പോലെ അപ്പോൾ ആ ഒരു ടേം നമുക്ക് അവിടെ ഉണ്ടാവില്ല പിന്നെ ഇതിലും എക്സ് മൈനസ് ഫോർ ഉണ്ട് ഇതിലൊരു എക്സ് മൈനസ് ഫോർ ഉണ്ട് അപ്പോൾ രണ്ടും നമ്മൾ കോമൺ ആയിട്ട് എടുക്കുക ബാക്കി ഇവിടെ എന്തുണ്ട് എക്സ് പ്ലസ് ഫോർ ഉണ്ട് ഇവിടെ ഒരു മൈനസ് ത്രീ ഉണ്ട് അതായത് എക്സ് മൈനസ് ഫോർ ഇൻറ്റു ഇവിടെ എന്ത് വരും എക്സ് പ്ലസ് ഫോർ മൈനസ് ത്രീ എന്ന് പറയുമ്പോൾ പ്ലസ് വണ്ണ് വരും അപ്പോൾ നമുക്ക് എന്ത് കിട്ടി നമ്മുടെ സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ് എക്സ് മൈനസ് ഫോർ ഓൾറെഡി അവർ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ സെക്കൻഡ് ഫാക്ടറായിട്ട് നമുക്ക് എന്ത് കിട്ടി എക്സ് പ്ലസ് വൺ നമുക്ക് കിട്ടുക അപ്പോൾ സെക്കൻഡ് ഫാക്ടറൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഈ ഒരു രീതിയിൽ വേണം ചെയ്യാൻ നിങ്ങൾ ഇവിടെ പോയിട്ട് ഇപ്പോൾ പി എഫ് എ കണ്ടുപിടിക്കില്ല അപ്പോൾ ഇവിടെ എ സികൾ ഫോർ ആയിരുന്നു പി എഫ് ഫോറ് ഒരു നമ്പറായിട്ട് നമുക്ക് കിട്ടും പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യു പോകാലോ എളുപ്പമാണ് എല്ലാം ഒരേ മോഡലിലാണ് ചെയ്യേണ്ടത് ഒരു വ്യത്യാസമില്ല സെക്കൻഡ് പോൾനോമിയെ നമുക്ക് തന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് ഫൈവ് ഈ സെയിം പോൾ നോമിയയിൽ തന്നെയാണ് പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് എന്താണ് എക്സ് പ്ലസ് ഫോർ ആണ് അപ്പോൾ നമ്മൾ എ എന്തായിട്ട് എടുക്കുക എ സിക്വൽ ടു ഫോർ അല്ല എ സി ടു മൈനസ് ഫോർ ആണ് അപ്പം നമുക്ക് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് എ അല്ലേ അതായത് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് മൈനസ് ഫോർ തെറ്റിക്കരുത് പി ഓഫ് മൈനസ് ഫോർ ഇവിടെ നമുക്ക് എക്സ് മൈനസ് എ എന്നുള്ള രീതിയിലാണ് വരേണ്ടത് അല്ലേ അപ്പം എക്സ് പ്ലസ് ഫോർ എന്ന് പറയുമ്പം ഓപ്പോസിറ്റ് നമ്മൾ എടുക്കുക എ സി ഈക്വൽ ടു മൈനസ് ഫോർ അത് എപ്പോഴും ഓർമ്മയിൽ വേണം സി ഈക്വൽ ടു പി ഓഫ് എക്സ് എന്തായിരുന്നു എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് ഫൈവ് മൈനസ് പി ഓഫ് മൈനസ് ഫോർ എന്ന് പറയുമ്പോൾ എന്ത് വരും എക്സിന് സെൻഡ് ഒക്കെ മൈനസ് ഫോർ കൊടുക്കുക അപ്പോൾ മൈനസ് ഫോർ സ്ക്വയർ മൈനസ് ത്രീ ഇൻ ടു മൈനസ് ഫോർ പ്ലസ് ഫൈവ് ഇറ്റ് ഇസ് ഈക്വൽ ടു അങ്ങനെ ആ ബ്രാക്കറ്റ് ഒന്ന് മാറ്റിയിട്ട് എഴുതി തരാം എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് ഫൈവ് മൈനസ് മൈനസ് ഫോറിൻ്റെ സ്ക്വയർ എന്ത് തന്നെയാണ് ഫോർ സ്ക്വയർ തന്നെയാണ് പിന്നെ ഇവിടുത്തെ മൈനസ് മൈനസുമായിട്ട് എന്താവും പ്ലസ് ആവും പക്ഷേ ഈ മൈനസ് ഇവിടെ ചേരുമ്പോൾ അത് മൈനസ് തന്നെ ത്രീ ഇൻ ഫോർ പിന്നെ മൈനസ് ഫൈവ് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കൺഫ്യൂഷനുള്ളവർ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ചെയ്തിട്ട് ചെയ്താൽ മതി എക്സ് സ്ക്വയറും മൈനസ് ഫോർ സ്ക്വയറും ഒരുമിച്ച് എഴുതാമല്ലേ എക്സ് സ്ക്വയർ മൈനസ് ഫോർ സ്ക്വയർ പിന്നെ എന്ത് വരും മൈനസ് ത്രീ രണ്ടിൽ കോമൺ ആയിട്ടുണ്ടല്ലോ അപ്പോൾ ഇവിടെ ഒരു എക്സും ഇവിടെ എന്ത് വരുക അത് മൈനസ് ഫോറാണ് വരിക എന്തുണ്ട് പ്ലസ് ഫൈവ് മൈനസ് ഫൈവ് അത് രണ്ടും പിന്നെ ഓട്ടോമാറ്റിക്കലി അത് ക്യാൻസൽ ആയിട്ട് പോകും നമുക്കിവിടെ മൈനസ് ത്രീ ഇവിടെ നമ്മൾ പുറത്തേക്ക് എടുത്തു കേട്ടോ അപ്പോൾ ഇവിടെ പ്ലസ് ആണ് വരിക മൈനസ് ത്രീ പുറത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് ത്രീ കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ എന്തുണ്ട് പ്ലസ് ഫോർ ആള്ളത് കേട്ടോ മൈനസ് ത്രീ ഇൻറ്റു ഫോർ മൈനസ് ടു വൺ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ഫോർ ഫോർ സ്ക്വയറിനെ എങ്ങനെ എഴുതാം എക്സ് മൈനസ് ഫോർ ഇൻറ്റു എക്സ് പ്ലസ് ഫോർ നമ്മളെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞ ഐഡൻറ്റിറ്റിയാണ് ഇവിടെ യൂസ് ചെയ്യണത് പിന്നെ ഇത് ഇതെന്ത് വരും മൈനസ് ത്രീ ഇൻറ്റു എക്സ് പ്ലസ് ഫോർ പിന്നെ ഇത് ക്യാൻസലായിപ്പോയി ഇനി രണ്ടിൽ നമുക്ക് എക്സ് പ്ലസ് ഫോർ കോമൺ ആയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് പുറത്തേക്ക് എടുക്കാം അപ്പോൾ ബാക്കി ഇവിടെ എന്തുണ്ട് എക്സ് മൈനസ് ഉണ്ട് ബ്രാക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്യേണ്ട പിന്നെ ബാക്കി ഒരു മൈനസ് ഉണ്ട് അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഫോർ ഇൻറ്റു ഇതെന്ത് വരും എക്സ് മൈനസ് ഫോറും മൈനസ് ത്രീയും കൂടി ചേരുമ്പോൾ മൈനസ് സെവൻ അപ്പോൾ എക്സ് പ്ലസ് ഫോറും ഓൾറെഡി ഒരു ഫാക്ടറാണ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ ഫാക്ടർ നമുക്ക് എന്ത് കിട്ടി രണ്ട് സെക്കൻഡ് ഫാക്ടർ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് സെവൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം ഇനി നമുക്ക് ഇതിൽ നിന്ന് രണ്ട് ക്വസ്റ്റനും കൂടി ഉണ്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം നമ്മുടെ തേർഡ് പോൾനോമിയിൽ എന്താ തന്നിരിക്കണേന്ന് നോക്കാം പി ഓഫ് എക്സ് എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് മൈനസ് സെവൻ എന്നാണ് നമുക്ക് തന്നിരിക്കണേ ഒരു ഫാക്ടർ തന്നിട്ടുണ്ട് എക്സ് മൈനസ് വൺ അപ്പോൾ നമ്മൾ എ എന്തെടുക്കും എ ഇസ് ഈക്വൽ ടു വൺ ആണ് അല്ലേ അപ്പോൾ നമുക്ക് ഇനി പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് എ കാണാം പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് എയുടെ സ്ഥാനത്ത് ഇവിടെ എന്താണ് വൺ പി ഓഫ് വൺ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് മൈനസ് സെവൻ മൈനസ് സോറി മൈനസ് നമുക്ക് എന്ത് എഴുതാം പി ഓഫ് വൺ എക്സിന് സാധനത്തൊക്കെ വണ് കൊടുക്കും അല്ലേ വൺ സ്ക്വയർ പ്ലസ് ഫൈവ് ഇൻറ്റു വൺ മൈനസ് സെവൻ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് എക്സ് സ്ക്വയറും ഇവിടെ വൺ സ്ക്വയറിൻ്റെ ഈ മൈനസും കൂടി ചേരുമ്പോൾ മൈനസ് വൺ സ്ക്വയർ അതൊരുമിച്ച് എഴുതി പിന്നെ ഇവിടെ പ്ലസ് ഫൈവ് ആണ് അല്ലേ അപ്പോൾ നമ്മൾ പ്ലസ് ഫൈവ് തന്നെ ഇവിടെ കോമൺ ആയിട്ട് എടുക്കുക പ്ലസ് ഫൈവ് ഇൻറ്റു ഇവിടെ എക്സ് ഉണ്ട് ഇവിടെ എന്തുണ്ട് ഈ മൈനസ് ഇവിടെ ചേരുമ്പോൾ ഇവിടെ മൈനസ് ഫൈവ് ആണ് അപ്പോൾ ബാക്കി ആ മൈനസ് ഫൈവിൽ നിന്ന് പ്ലസ് ഫൈവ് നമ്മൾ എടുക്കുമ്പോൾ ബാക്കി നമുക്ക് മൈനസ് ആണ് ഉണ്ടാവുക മനസ്സിലായല്ലോ ഇവിടെ മൈനസ് ഫൈവ് ആണ് നമുക്ക് കൺഫ്യൂഷനിലൂടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ബ്രാക്കറ്റ് മാറ്റിയ ഒരു സ്റ്റെപ്പും കൂടി എഴുതുക അപ്പോൾ മൈനസ് ഫൈവിൽ നിന്ന് പ്ലസ് ഫൈവ് നമ്മൾ പുറത്തേക്ക് എടുത്താൽ ബാക്കി അവിടെ മൈനസ് വണ് പിന്നെ ഇവിടെ ഒരു മൈനസ് സെവൻ ഉണ്ട് ഇവിടുത്തെ നമ്മൾ വിചാരിക്കും മൈനസ് സെവൻ അല്ല ഈ മൈനസും കൂടി ചേരുമ്പോൾ അവിടെ പ്ലസ് സെവൻ ആണ് അത് അങ്ങനെ തന്നെ ആയി പോകും പിന്നെ എക്സ് സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് വൺ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി പ്ലസ് ഫൈവ് ഇൻറ്റു എക്സ് മൈനസ് വൺ എക്സ് മൈനസ് വണ് നമുക്കിവിടെ കോമൺ ആയിട്ട് എടുത്തുകൂടെ എക്സ് മൈനസ് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഇവിടെ ബാക്കി എന്തുണ്ട് എക്സ് പ്ലസ് വണ് ഉണ്ട് ഇവിടെ ഒരു പ്ലസ് ഫൈവ് ഉണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് വണ്ണും പ്ലസ് ഫൈവും ചേരുമ്പം എക്സ് പ്ലസ് സിക്സ് എന്ന് കിട്ടി അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ എഴുതാം എക്സ് പ്ലസ് സിക്സ് ഇനി ഈ ഒരു സെറ്റിലെ ഒരു ക്വസ്റ്റനും കൂടി ഉണ്ട് നമുക്ക് അതും കൂടി ഡിസ്കസ് ചെയ്യാം ലാസ്റ്റ് പോർണോമിറ്റിൽ തന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് മൈനസ് ത്രീ അതിൽ ഒരു ഫാക്ടർ ഒരു ഘടകം തന്നിരിക്കേണ്ടത് എന്താണ് എക്സ് മൈനസ് വൺ സെക്കൻഡ് ഫാക്ടർ കണ്ടുപിടിക്കാം അപ്പോൾ എ എന്താണ് എടുക്കേണ്ടത് എ സിക്വൽ ടു വൺ അപ്പോൾ നമുക്ക് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് എ കാണാം അതെന്ന് പറയുന്നത് എന്താണ് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് വൺ അല്ലേ പി ഓഫ് വണ് വേണേ സെപ്പറേറ്റ് ഇവിടെ കണ്ടുപിടിച്ച് വയ്ക്കാം കേട്ടോ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് മൈനസ് ത്രീ മൈനസ് പി ഓഫ് വൺ എന്ന് പറയുമ്പം എക്സിനൊക്കെ വണ് കൊടുക്കുക വൺ സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു വൺ മൈനസ് ത്രീ വിറ്റ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് മൈനസ് ത്രീ മൈനസ് എല്ലാത്തിനും കൊടുക്കുക ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ചെയ്തോ കാരണം കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈനസ് വൺ സ്ക്വയർ പിന്നെ എന്ത് വരും മൈനസും മൈനസും ചേർന്നിട്ട് പ്ലസ് ഫോർ ഇൻറ്റു വൺ പ്ലസ് ത്രീ മൈനസ് ത്രീ പ്ലസ് ത്രീ അവിടെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം എക്സ് സ്ക്വയറും മൈനസ് വൺ സ്ക്വയറും ഒരുമിച്ച് എഴുതി പിന്നെ ഇതിൽ മൈനസ് ഫോർ എക്സ് ഉണ്ട് അവിടെ പ്ലസ് ഫോറുണ്ട് അപ്പം നമുക്ക് മൈനസ് ഫോർ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം അല്ലേ മൈനസ് ഫോർ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ എക്സ് മാത്രം ഇവിടെ പ്ലസ് ഫോർ ആണ് അതിൽ നിന്ന് മൈനസ് ഫോർ എടുക്കുമ്പോൾ ബാക്കി മൈനസ് വൺ അപ്പോഴാണ് മൈനസും മൈനസും ചേർന്ന് പ്ലസ് ആവുക എങ്ങനെ എഴുതാം എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് വൺ മൈനസ് ഫോർ ഇൻറ്റു എക്സ് മൈനസ് വണ് അങ്ങനെ തന്നെ എഴുതി രണ്ടിലും കോമൺ ആയിട്ട് എക്സ് മൈനസ് വണ് ഉണ്ട് അത് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പം ഫസ്റ്റ് ടേമിൽ ബാക്കി എക്സ് പ്ലസ് വണ്ണും അവിടെ മൈനസ് ഫോറും ആണ് അപ്പോൾ എന്ത് വരും എക്സ് മൈനസ് വണ് ഇൻറ്റു എക്സ് പ്ലസ് വണ്ണ് മൈനസ് ഫോർ എന്ന് പറയുന്നത് എന്താണ് മൈനസ് ത്രീ അപ്പോൾ നമുക്ക് സെക്കൻഡ് ഫാക്ടർ എന്ത് കിട്ടി രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് എക്സ് മൈനസ് ആണ് അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യനിലെ നാല് പ്രോബ്ലം ഇതുപോലെയായിരുന്നു പോളിനോമിൽ തന്നിട്ട് ഒരു ഫാക്ടറി തന്നിട്ടുണ്ട് അതിൽ എ ആയിട്ട് നമ്മൾ എന്താ എന്തെടുക്കേണ്ടതെന്ന് കണ്ടുപിടിക്കണം അതുപോലെ അതിൻ്റെ സെക്കൻഡ് ഫാക്ടറി രണ്ടാമത്തെ ഘടകവും കണ്ടുപിടിച്ച് കൊടുക്കണം അപ്പം അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനി ഇതിലെ രണ്ട് ക്വസ്റ്റ്യനും കൂടിയുള്ള വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റിനാണ് ഒരു ബുദ്ധിമുട്ട് ഒന്നുമില്ല സെക്കൻഡ് ക്വസ്റ്റ്യൻന്ന് പറയുന്നത് നമുക്കൊരു പോളിനോമിൽ തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ പ്ലസ് കെ എക്സ് പ്ലസ് സിക്സ് കണ്ടോ ഇവിടെ ഒരു കെ അപ്പം തന്നെ നമുക്കറിയാം ഇതിൽ കെയുടെ വാല്യൂ എന്താ അത് കണ്ടുപിടിച്ച് കൊടുക്കണം അല്ലേ നമ്മൾ വാട്ട് നമ്പർ മസ്റ്റ് ബി ടേക്കൺ എസ് കെ ടു ഗെറ്റ് എ പോൾ നോമിയൽ ഫോർ വിച്ച് എക്സ് മൈനസ് വൺ ഈസ് എ ഫാക്ടർ അതായത് ഈ ഒരു പോൾനോമിയൽ ഇതൊരു പി ഓഫ് എക്സ് ഒരു പോൾനോമിയൽ ആണല്ലോ അതിലെ എക്സ് മൈനസ് വൺ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഘടകമായിരിക്കണം ഫാക്ടർ ആവണം അങ്ങനെ ആവണമെങ്കിൽ കെക്ക് എന്ത് വാല്യൂ കൊടുക്കുമ്പോഴാണ് അവിടെ അത് അതിൻ്റെ ഒരു ഫാക്ടർ ആവുക എന്ന് അത് കണ്ടുപിടിക്കണം ആൻഡ് ഫൈൻഡ് ഓൾസോ ദ അതർ ഫാക്ടർ ഓഫ് ദാറ്റ് പോൾനോമിയൽ കൂടാതെ ഇതുപോലെ നമ്മൾ അതിൻ്റെ രണ്ടാമത്തെ ഒരു ഘടകം ഉണ്ടാവുമല്ലോ രണ്ടാമത്തെ ഫാക്ടർ അതും നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടല്ലോ എന്തായിരുന്നു നമ്മുടെ ഫാക്ടർ തീയറും അതൊക്കെ പറയുന്നുണ്ടായിരുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും ആ വളർച്ചയൊക്കെ നമ്മൾ പ്രൂവ് ചെയ്തില്ലേ അതിലെന്താ നമ്മൾ പറയുന്നുണ്ടായിരുന്നത് ഒരു പോൾനോമിയല്ലേ ഇങ്ങനെ ഒരു എക്സ് മൈനസ് എ അതിൻ്റെ ഫാക്ടറാന്ന് പറയുകയാണെങ്കിൽ പി ഓഫ് എ എന്തായിരിക്കും പി ഓഫ് എ ഇസ് ഈക്വൽ ടു സീറോ ആയിരിക്കും എപ്പോൾ എക്സ് മൈനസ് സേ അതിൻ്റെ ഫാക്ടർ ആണെങ്കിൽ പിന്നെ നമുക്ക് നേരെ തിരിച്ച് പറയാം പി ഓഫ് എ സീക്വൽ ടു സീറോ ആണ് തരുന്നതെങ്കിൽ എക്സ് മൈനസ് എന്ന് പറയുന്നതിന്റെ ഒരു ഘടകം അല്ലെങ്കിൽ ഫാക്ടർ ആയിരിക്കും നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നമുക്ക് പറയാം അല്ലേ എ എന്ന് പറയുന്നത് അതിന്റെ സൊല്യൂഷൻ ആയിരിക്കും അപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഒരു ഘടകം അല്ലെങ്കിൽ ഫാക്ടർ ആവണം എക്സ് മൈനസ് വൺ ആ രീതിയിലാണ് നമ്മൾ കെ കണ്ടുപിടിക്കേണ്ടത് അപ്പം എക്സ് മൈനസ് നമുക്ക് ഇവിടെ ഫാക്ടർ തന്നിരിക്കണേ അല്ലേ അപ്പം പി ഓഫ് വൺ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും സീറോ ആയിരിക്കും അല്ലേ പി ഓഫ് വൺ ഇസ് ഈക്വൽ ടു സീറോ എന്ന് നമ്മൾ അവിടെ മനസ്സിലാക്കി അപ്പം നമുക്ക് പി ഓഫ് വണ് കണ്ടുപിടിക്കാമല്ലോ എന്താണ് പി ഓഫ് വൺ പി ഓഫ് വൺ ഇസ് ഈക്വൽ ടു എക്സിനൊക്കെ വണ് കൊടുക്കുക അല്ലെ വൺ സ്ക്വയർ പ്ലസ് കെ ഇൻ ടു വൺ പ്ലസ് സിക്സ് അത് ഇസ് ഈക്വൽ ടു എന്താണ് സീറോ ആണ് അല്ലേ വൺ സ്ക്വയർ എന്ന് പറയുമ്പോൾ വൺ പ്ലസ് കെ പ്ലസ് സിക്സ് ഇസ് ഈക്വൽ ടു സീറോ അതായത് കെ പ്ലസ് സെവൻ അല്ലേ വണ്ണും സിക്സും കൂടി കൂട്ടുമ്പോൾ സെവൻ അതായത് കെ ഐ സിക് ടു എന്ത് കിട്ടി മൈനസ് സെവൻ കിട്ടി കെ ഐ സീക്വൾ ടു എന്ത് കിട്ടി മൈനസ് സെവൻ അപ്പോൾ ഇപ്പം നമ്മുടെ പി ഓഫ് എക്സ് അപ്പോൾ എന്തായി പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് സെവൻ എക്സ് അല്ലെ പ്ലസ് സിക്സ് എന്നായി എക്സ് മൈനസ് വണ്ണ് അതിൻ്റെ ഒരു ഫാക്ടറു ആണെന്ന് തന്നിട്ടുണ്ട് അപ്പം നമ്മൾ കേടെ വാല്യൂ കണ്ടുപിടിച്ചു അപ്പം നമുക്ക് നമ്മുടെ ആദ്യത്തെ പ്രോബ്ലം പോലെയായി അല്ലേ ഇനി ഇതിൽ സെക്കൻഡ് ഫാക്ടർ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം എ സീക്വൾ ടൂ എന്തായിട്ട് ഇവിടെ എടുക്കുക ആയിട്ട് എടുക്കാം അല്ലേ അപ്പൊ നമുക്ക് എന്ത് കാണണം പി ഓഫ് എക്സ് മൈനസ് പി ഓഫിയാണ് രണ്ടാമത്തെ ഘടകം അല്ലെങ്കിൽ സെക്കൻഡ് ഫാക്ടർ കാണാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അതായത് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് വൺ എത്ര നോക്കാം പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് സെവൻ എക്സ് പ്ലസ് സിക്സ് മൈനസ് പി ഓഫ് വൺ എന്താ പറയുക വൺ സ്ക്വയർ മൈനസ് സെവൻ ഇൻറ്റു വൺ പ്ലസ് സിക്സ് നമുക്ക് ബ്രാക്കറ്റ് മാറ്റിയിട്ട് ഒരു സ്റ്റെപ്പ് എഴുതാം എക്സ് സ്ക്വയർ മൈനസ് സെവൻ എക്സ് പ്ലസ് സിക്സ് മൈനസ് വൺ സ്ക്വയർ ഈ മൈനസും മൈനസും കൂടി ചേരുമ്പം പ്ലസ് സെവൻ മൈനസ് സിക്സ് പ്ലസ് സിക്സും മൈനസ് സിക്സും അവിടെ വെച്ചിട്ട് തന്നെ ക്യാൻസലായി ഇനി എക്സ് സ്ക്വയറും മൈനസ് വൺ സ്ക്വയറും ഒരുമിച്ച് എഴുതി മൈനസ് സെവൻ നമ്മൾ ഈ രണ്ട് ടേമിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ എക്സ് മാത്രമുണ്ട് ഇവിടെ മൈനസ് നമ്മൾ പുറത്തേക്ക് അപ്പൊ അതെന്തായി മൈനസ് ആയി കണ്ടോ വിച്ച് ഇസ് ഈക്വൽ ടു ഇത് നമുക്ക് എങ്ങനെ എഴുതാം എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സ് മൈനസ് വണ് എഴുതി കൂടെ മൈനസ് സെവൻ ഇൻറ്റു എക്സ് മൈനസ് വൺ അപ്പൊ എക്സ് മൈനസ് വണ് രണ്ടിലും കോമൺ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുറത്തേക്ക് എടുത്തു ബാക്കി ഇവിടെ എക്സ് പ്ലസ് വണ് ഉണ്ട് ഇവിടെ ഒരു മൈനസ് സെവൻ ഉണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വൺ ഇൻ ടു എക്സ് പ്ലസ് വണ് മൈനസ് സെവൻ എന്ന് പറയുമ്പോൾ എന്താണ് മൈനസ് സിക്സ് കണ്ടു രണ്ടാമത്തെ ഫാക്ടർ അഥവാ ഘടകം നമുക്ക് എന്ത് കിട്ടി എക്സ് മൈനസ് സിക്സ് പിന്നെ നമുക്ക് ഒരു ക്വസ്റ്റിനും കൂടി ഇതിലുണ്ട് സെയിം ഇതേപോലെ തന്നെയാണ് പക്ഷെ അതിൽ നമുക്ക് കെയുടെ വാല്യൂ മാത്രം കണ്ടുപിടിച്ചാൽ മതി സെക്കൻഡ് ഫാക്ടർ കാണാൻ പറഞ്ഞിട്ടില്ല ഇൻ ഇന്ത്യ പോളിനോമിയൽ കെ എക്സ് സ്ക്വയർ പ്ലസ് മൈനസ് ഫൈവ് ഇങ്ങനെ ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട് വാട്ട് നമ്പർ മസ്റ്റ് ബി ടേക്കൺ ആസ് കെ ടു ഗെറ്റ് എ പോളിനോമിയൽ ഫോർ വിച്ച് എക്സ് മൈനസ് വൺ ഈസ് എ ഫാക്ടർ എക്സ് മൈനസ് വൺ ഇതിൻ്റെ ഒരു ഘടകം ആവണമെങ്കിൽ ഫാക്ടർ ആവണമെങ്കിൽ കെക്ക് നമ്മൾ ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് ഇതാവേണ്ടത് അപ്പോൾ മാത്രം നമുക്ക് കെയുടെ വാല്യൂ ആണ് ഇവിടെ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം സിൻസ് ചെപ്പോഴൊന്നും എഴുതാൻ നിങ്ങൾ മറക്കരുതേ എക്സ് മൈനസ് വൺ ഈസ് എ ഫാക്ടർ നമുക്ക് അല്ലേ ഇവിടെ ഏടെ സ്ഥാനത്ത് ഏതാ വരിക ഈക്വൽ ടു സീറോ ആർക്കും ഒരു സംശയമൊന്നുമില്ലല്ലോ പി ഓഫ് വണ് സീറോ ആയിരിക്കും അപ്പൊ നമുക്ക് പി ഓഫ് വണ് എന്താന്ന് കണ്ടുപിടിച്ചു കൊടുക്കാം അപ്പൊ കെ ഇൻ ് വൺ സ്ക്വയർ എക്സിനൊക്കെ വണ്ണ് കൊടുക്കട്ട പ്ലസ് ടു ഇൻറ്റു വൺ മൈനസ് ഫൈവ് അതെന്തായിരിക്കും ഇസ് ഈക്വൽ ടു സീറോന്ന് ഉറപ്പായിട്ടാണ് നമുക്ക് എഴുതാം അല്ലേ കെ ഇൻറ്റു വൺ സ്ക്വയർ എന്ന് പറയുമ്പം കെ തന്നെ പ്ലസ് ടു ഇൻറ്റു വൺ ടു മൈനസ് ഫൈവ് ഇസ് ഈക്വൽ ടു സീറോ അതായത് കെ മൈനസ് ത്രീ അല്ലേ പ്ലസ് ടു മൈനസ് ഫൈവ് എത്രയാണ് ത്രീ വിച്ച് ഇസ് ഈക്വൽ ടു സി മൈനസ് ത്രീ വിച്ച് ഇസ് ഈക്വൽ ടു സീറോ അപ്പോൾ കെ സി ഈക്വൽ ടു മൈനസ് ത്രീ അപ്പുറത്തേക്ക് പോകുമ്പം ത്രീ കെ എസ് ഈക്വൽ ടു കെയുടെ വേല നമുക്ക് എന്ത് കിട്ടി ത്രീ അപ്പോൾ നമ്മുടെ പോൾ എന്തായി ത്രീ എക്സ് സ്ക്വയർ അല്ലേ ത്രീ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് മൈനസ് ഫൈവ് ഇതാണ് നമ്മുടെ പോളിനോമയിൽ ഇതാണ് കെയുടെ വാല്യൂ ആണ് അപ്പം നിങ്ങൾ ഇതൊക്കെ വളരെ ഈസിയാണ് പക്ഷെ ചില പിള്ളേർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകും എങ്ങനെയുള്ള പിള്ളേർക്കാണെന്ന് അറിയാം പ്ലസ് ടു മൈനസ് ഫൈവ് മൈനസ് ആണോ പ്ലസ് ത്രീ ആണോ എന്നൊക്കെ കൺഫ്യൂഷൻ വരും അപ്പോൾ ഞാൻ ആദ്യമേ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പോൾനോമിയെന്ന് പറഞ്ഞാൽ ചാപ്റ്റർ വളരെ ഈസിയാണ് പക്ഷേ നിങ്ങൾക്ക് ഈ മൈനസും പ്ലസും മൈനസും പ്ലസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് രണ്ട് മൈനസ് മൾട്ടിപ്ലൈ ചെയ്ത് എങ്ങനെയാണ് രണ്ട് മൈനസ് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അങ്ങനെ കുറേ അറിയാത്ത പിള്ളേരുണ്ട് എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ആ പിള്ളേർ എന്തായാലും അത് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ വളരെ ഈസിയാണ് ഒരു ബുദ്ധിമുട്ട് ഒരൊന്നും ഇല്ല ഇതില്ലേ അപ്പം അപ്പോൾ നമ്മളെ പേജ് നമ്പർ ഇരുന്നൂറ്റി നാൽപ്പതിൽ ടു ഫോർട്ടിയില് മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ് ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു ചാപ്റ്ററാണ് മറ്റേ കഴിഞ്ഞ ചാപ്റ്റർ ഒക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ഈസിയാണ് അപ്പം പഠിപ്പിച്ചൊക്കെ മനസ്സിലായില്ലേ അങ്ങനെ മനസ്സിലാവുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ നിങ്ങളുടെ സംശയങ്ങളോ അഭിപ്രായങ്ങളോ എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇന്ന് തന്നെ ലാസ്റ്റ് ടോപ്പിക്കിൽ എത്തി നമ്മൾ സൊല്യൂഷൻസ് ആൻഡ് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ലാസ്റ്റ് കൺസെപ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം താങ്ക്